കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ കിംസ് ഹെൽത്ത് കെയർ ഗ്രൂപ്പിൻ്റെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ശ്രീ എം ഐ സഹദുള്ളയാണ് വരികൾക്കിടയിൽ ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ദീർഘമായ അനുഭവ സമ്പത്തിലൂടെ കേരളത്തിൻ്റെ ആരോഗ്യ മേഖല, ചികിത്സാരംഗം ഇതേക്കുറിച്ചൊക്കെ ആണ് സംസാരിക്കുന്നത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഒരു ആക്സിഡൻ്റൽ എൻ്റർപ്രണറാണ്. പഠിത്തമെല്ലാം കഴിഞ്ഞ് ബ്രിട്ടൻ, സൗദി ഇങ്ങനെ ജോലിയൊക്കെ ചെയ്ത് ഇൻ്റേണൽ മെഡിസിൻ ഡോക്ടറായിട്ടൊക്കെ ജീവിച്ച ഡോക്ടർ ഒരു ആക്സിഡൻ്റൽ എൻ്റർപ്രണറായിട്ട് എങ്ങനെയാണ് ഇവിടേക്ക് വരുന്നത്? വെളിയിൽ പോയി ഏകദേശം 30 വർഷത്തോളം വർക്ക് ചെയ്യാൻ ഉള്ള അവസരം കിട്ടിയപ്പോൾ നമ്മുടെ ഹെൽത്ത് കെയർ പല വിധത്തിലും പിറകിലാണ്, വർഷങ്ങളോളം പിറകിലാണെന്നുള്ള ബോധം മനസ്സിലെപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ ആരംകോ എന്ന് പറയുന്നൊരു അമേരിക്കൻ ഹോസ്പിറ്റൽ ഹെൽത്ത് കെയർ സെറ്റപ്പിലാണ് വർക്ക് ചെയ്തത് ഞാൻ പ്രധാനമായിട്ട്. ഇംഗ്ലണ്ടിനാണ്, ഇവിടെ നിന്ന് എഡ്യൂക്കേഷൻ എല്ലാം കഴിഞ്ഞു, മെഡിക്കൽ കോളേജിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി എല്ലാം കഴിഞ്ഞു, ജനറൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റായി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇംഗ്ലണ്ടിലേക്ക് പോയി. ഇംഗ്ലണ്ടിൽ ഒരു 2 വർഷം കഴിഞ്ഞതിന് ശേഷം ഈ ഓർഗനൈസേഷനിൽ ജോയിൻ ചെയ്തു. അപ്പോൾ ഇംഗ്ലണ്ടിൽ ഇംഗ്ലീഷ് സെറ്റപ്പാണ്, അപ്പോൾ മെഡിക്കൽ സിസ്റ്റം ഇന്ത്യയിൽ അന്ന് ഫോളോ ചെയ്യുന്നത് മുഴുവൻ ഇംഗ്ലണ്ടിലാണ്, ഇംഗ്ലണ്ടിലെ സിസ്റ്റമാണ്. അപ്പോൾ എല്ലാവരുടെയും, ഞങ്ങളുടെ എല്ലാം, എൻ്റെ പഠിപ്പിച്ച മെഡിക്കൽ കോളേജിലെ ടീച്ചേഴ്സ്, കൃഷ്ണദാസ് സാറ്, ജി കെ വാര്യർ സാർ, അങ്ങനെയുള്ളവരെല്ലാം അവിടെ പോയി പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി എടുത്ത ആളുകളാണ്. അപ്പോൾ എല്ലാവർക്കും ഇംഗ്ലണ്ടിൽ പോയി ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി എടുക്കണമെന്ന് ഒരാഗ്രഹം എല്ലാ മലയാളികൾക്കും ഉള്ള ഒരു ഇതാണ്, ഡോക്ടേഴ്സ് ഓഫ്കോഴ്സ്. അപ്പോൾ അങ്ങനെ ആ കൂട്ടത്തിൽ ഞാനും പോയി പോയി അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ വർക്ക് ചെയ്യാനൊരവസരം കിട്ടിയത് ഒരു അമേരിക്കൻ സിസ്റ്റം ഓഫ് മെഡിസിനിലാണ്. അപ്പോൾ അതുവഴി അമേരിക്കയിലും എല്ലാം പോകാനിടയായി. പല നല്ല ഹോസ്പിറ്റലിലും, ക്ലീവ്ലാൻഡ് ക്ലിനിക്ക്, മേയോ ക്ലിനിക്ക് എന്നുള്ള പല ഹോസ്പിറ്റലുമായിട്ട് അറ്റാച്ച് ചെയ്യാനിടയായി. അപ്പോൾ അന്നൊന്നും ഇങ്ങനെ മനസ്സിൽ ഇതുപോലൊരു ഹോസ്പിറ്റൽ ഇങ്ങനെ ഉണ്ടാക്കണമെന്നോ ഒന്നും മനസ്സിലായിരുന്നു. പക്ഷേ ഇവിടുത്തെ എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു 25 വർഷം അരംകോയിലും വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇനി റിട്ടേൺ വേണമല്ലോ. അപ്പോൾ അത് അമേരിക്കയിലേക്കാണോ, കാനഡയിലേക്കാണോ, ഇന്ത്യയിലേക്കാണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ എപ്പോഴും. പക്ഷേ അവിടെ ഡോക്ടർ വളരെ ഭാഗ്യവശാൽ ഒരു റിട്ടേൺ ടിക്കറ്റ് എടുത്തത് നാട്ടിലേക്ക് തന്നെയാണ്. അതെ അതെ അതെ. അപ്പോൾ ആലോചിച്ച് നോക്കുമ്പോൾ ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം പോയാലും എന്തെല്ലാം ചെയ്താലും എങ്ങനെയെല്ലാം പൈസ ഉണ്ടായിരുന്നാലും ശരി, ഒരു ഇത്രയും ഫലവത്തായിട്ടുള്ള ഒരു ജീവിതം നയിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം ഞാനും എൻ്റെ വൈഫിനും വളരെ ബോധ്യമായി. അപ്പോൾ എൻ്റെ വൈഫും ഡോക്ടർസും കൂടെ അവിടെ തന്നെ വർക്ക് ചെയ്യുന്നതായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ച് നാട്ടിലേക്ക് വരണമെന്ന്. അപ്പോൾ നാട്ടിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ വന്നിട്ട് എന്താ ചെയ്യുക എന്നുള്ളൊരു ഇത് വന്നു. ഡോക്ടർ വിജയരാഘവൻ, കാർഡിയോളജി പ്രൊഫസർ, ഞങ്ങൾ വളരെ ഫ്രണ്ട്സായിരുന്നു, ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് മെഡിക്കൽ കോളേജിൽ. അന്ന് അദ്ദേഹം ദുബായിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ വീക്കെൻഡെല്ലാം അവിടെ പോയി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യും, വിജയ് നമ്മൾ ഒരുമിച്ച് നോക്കുന്നെങ്കിലും തുടങ്ങാം എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പറഞ്ഞു ഡെഫിനറ്റായിട്ട്. അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചു ഒരു ഇൻ്റേണൽ മെഡിസിനും. അദ്ദേഹം വളരെ ഫേമസ് കാർഡിയോളജിസ്റ്റാണ്. അപ്പോൾ അദ്ദേഹം കാർഡിയോളജിയും കൂടെ ചേർന്നിട്ട് ഒരു ചെറിയ സംഭവം തുടങ്ങാം. അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ അത് മതിയല്ലോ. അതൊരു ചെറിയ ആലോചനയായിരുന്നു, വളരെ ചെറിയൊരു ആലോചനയായിരുന്നു. അപ്പോൾ ആ ആലോചനയിലാണ് എൻ്റെ ബ്രദർ ശ്രീ എം നജീബ് വന്നു. അപ്പോൾ അദ്ദേഹം ഓൾറെഡി ഇവിടെ ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്ത് വരുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഇതങ്ങനെയൊന്നും പോരാ, നമുക്ക് ഒരു കുറച്ചുകൂടെ നല്ലൊരു സെറ്റപ്പ് വേണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, നല്ല സെറ്റപ്പ് തന്നെയാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്, വളരെ നല്ല സെറ്റപ്പ്, പക്ഷേ സ്മോൾ ആൻഡ് നീറ്റ് ആൻഡ് സ്വീറ്റ്, അങ്ങനെയുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് വന്നു. അങ്ങനെ നോക്കിയാൽ ഡോക്ടർ, ഈ കിംസ് എന്ന് പറയുന്നത് കേരളത്തിലെ ആദ്യത്തെ ഒരു കോർപ്പറേറ്റ് ഹോസ്പിറ്റലായി കാണാവുന്നതല്ലേ? അങ്ങനെ കേരളത്തിലെ ആദ്യത്തെ ഒരു കമ്മീഷൻ ചെയ്ത ഒരു വെഞ്ചറാണ് കിംസ്. പക്ഷെ അതേസമയം ഞാൻ അഡ്മിറ്റ് ചെയ്യണം, കാലിക്കട്ടിൽ ഡോക്ടർ ആസാദ് മൂപ്പൻ, അദ്ദേഹം ദുബായിൽ വർക്ക് ചെയ്യാം. അപ്പോൾ ഞങ്ങൾക്കെല്ലാം ഞാൻ മനസ്സിൽ തിരിച്ചു വരുമ്പോൾ ഒരു ആശുപത്രി ഉണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് അദ്ദേഹം കാലിക്കട്ടിൽ വരണം, ഞാൻ ഇതുപോലെ ആലോചിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ് ഞാൻ ട്രിവാൻഡ്രത്ത് വരണം. പഴയ ഡോക്ടർമാരെല്ലാം നാട്ടുരാജ്യം പോലെ ആശുപത്രികൾ വിധിച്ചെടുത്തിരിക്കുകയാണ്. അതിനുശേഷം അപ്പോൾ അതേ സമയത്ത് തന്നെയാണ് ഈ കൊച്ചിയിലെ അമൃത ഹോസ്പിറ്റൽ, അല്ലല്ല അമൃത അതിന് മുമ്പ് വന്നു.
അപ്പോൾ അമൃത കുറച്ചൊരു പ്രചോദനം ഞങ്ങൾക്ക് തന്നു. അപ്പോൾ ഒരേ സമയത്ത് പലർക്കും ഒരു ചിന്താഗതി വന്നു എന്ന് ഉള്ള ഒരു വാസ്തവമാണ്. പക്ഷേ ട്രിവാൻഡ്രത്ത് ഇങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ വന്നാൽ അത് പോകുമോ? കാര്യം വെച്ചാൽ ട്രിവാൻഡ്രം ശ്രീചിത്ര ഹോസ്പിറ്റലുണ്ട്, RCC റീജിയണൽ ക്യാൻസർ, കുറച്ചുകൂടെ ഗവൺമെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട്. അപ്പോൾ കംപ്ലീറ്റ് ഗവൺമെന്റ് ഓറിയന്റഡ് ആയിട്ടാണുള്ള. അങ്ങനെ ആലോചിച്ചു. അപ്പോൾ പിന്നെ കൂടുതൽ ഫ്രണ്ട്സ് വന്നു, എല്ലാവരും പറഞ്ഞു ഞങ്ങളെല്ലാം ഇൻവെസ്റ്റ് ചെയ്യാൻ പോവാണ്, അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു നല്ല ആശുപത്രി തുടങ്ങാം. ഒരു ദിവസം ഇതുപോലെ 1996 ആണെന്ന് തോന്നുന്നു, ചിങ്ങം ഒന്ന് ഓണത്തിന് ഇവിടെ വെച്ച് നജീബും ഡോക്ടർ വിജയരാജനും കൂടെ അങ്ങ് പറഞ്ഞു നമുക്ക് ഒരു 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 കോർപ്പറേറ്റ് സെറ്റപ്പിലുള്ള ഒരു വലിയ ഹോസ്പിറ്റൽ ട്രിവാൻഡ്രത്ത് തുടങ്ങാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞു. ഒരു പ്രിപ്പയർഡായിട്ടോ അല്ലെങ്കിൽ ഒരു ഫാമിലി സെറ്റപ്പിലുണ്ടായിരുന്ന ഒരു ബിസിനസ് ഏറ്റെടുക്കുകയോ ഒന്നുമല്ലായിരുന്നു. സോ ദാറ്റ് ഈസ് വൈ ഞാനൊരു ആക്സിഡന്റൽ എന്റർപ്രണർ ആണെന്ന് ഞാൻ തന്നെ എപ്പോഴും പറയുക. ആ ഇയർ വളരെ സിഗ്നിഫിക്കന്റ് ആണ്, 96 ആ കാലം. എനിക്കൊന്ന് ടെക്നോ പാർക്കിന് ശേഷം ഈ മേഖലയുടെ വളർച്ചയിൽ ഈ ആലോചന വലിയൊരു വഴിമരുന്നായില്ലേ? വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി. കരിച്ചാൽ അന്ന് ഇത് ഈ സ്ഥലം മുഴുവനും കംപ്ലീറ്റ് ചതുപ്പ് തലമാണ്. അപ്പോൾ എന്നെ എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സ് തന്നെ അമേരിക്കയിൽ നിന്നെല്ലാം വളരെ ഇൻവെസ്റ്റ് ചെയ്യാൻ വന്നവരെ ഒരു കാറിൽ ഈ ഇവിടം വരെ വരും, ഈ റോഡിൻ്റെ അടുത്ത് വരെ വരും. പിന്നെ മുഴുവനും ഇറങ്ങിയാൽ ഷൂസ് ചീത്തയാകുമെന്ന് വിചാരിച്ച് പലരും എൻ്റെ അടുത്തുള്ള ബഹുമാനം കൊണ്ട് പറയും ആ ഡോക്ടർ അതിൽ കാണാൻ കേട്ടോ, ഞാൻ ഇൻവെസ്റ്റ് ചെയ്യും, അതുകൊണ്ട് ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്യാം, പക്ഷേ ഞാൻ എനിക്ക് അത്യാവശ്യം ഉണ്ട് പൊയ്ക്കോട്ടെ എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ പറയാം എനിക്കറിയാം മനസ്സിലായെന്ന് വെച്ചാൽ പോയവരൊക്കെ തിരിച്ചു വന്നു, പോയവരെ ഒരുപാട് പേര് തിരിച്ചു വന്നു, പലർക്കും പിന്നെ കൊടുക്കാൻ പറ്റിയിട്ടുമില്ല. ഞങ്ങൾ തീരുമാനിച്ച് ഈ ചെറിയൊരു ഹോസ്പിറ്റലിന് വേണ്ടിയിട്ട് ഒരു കുറച്ച് സ്ഥലം വാങ്ങുക, ഒരേക്കറോ അല്ലെങ്കിൽ ഒന്നര ഏക്കറോ വല്ലതും വാങ്ങുക എന്നുള്ള ഒരു ഐഡിയ ആയിരുന്നു. പക്ഷേ കൂടുതൽ ഐഡിയ വളർന്നപ്പോൾ കൂടുതൽ കൂടുതൽ സ്ഥലം വാങ്ങിച്ചു, പക്ഷേ എല്ലാം ചതുപ്പ് ഫലമായിരുന്നു. അത് കൺവെർട്ട് ചെയ്ത് ഈ സ്ഥിതിയിലാക്കാനായിട്ട് കുറേ കഷ്ടപ്പെട്ടു. പക്ഷേ ഇത് തന്നെയും എല്ലാവരും ടൗണിൻ്റെ അവിടെ നിന്ന് 5 കിലോമീറ്റർ ദൂരെയാണ്, ഇത് വളരെ ദൂരെയാണെന്നെല്ലാം ഉള്ള ഒരു കൺസെപ്റ്റും, അതുകൊണ്ട് പട്ടത്തായിരിക്കും നല്ലത്, അല്ലെങ്കിൽ അതിന് ആ സൈഡിൽ കുറച്ചുകൂടെ നോക്കണം എന്ന്. ഒരുപക്ഷെ ആ സിറ്റിക്ക് അകത്തേക്ക് പോയിരുന്നെങ്കിൽ കിംസിന്റെ ഈ വളർച്ച ഇത്രമേൽ ഉണ്ടാവുമായിരുന്നു? ഒരിക്കലും ഉണ്ടാവില്ലായിരുന്നു. ഒരുപക്ഷെ ഒരു എന്റർപ്രണർ എന്നല്ല, ഡോക്ടറെ മാറ്റിവെച്ചാൽ നമ്മളൊരു പുതിയ വെഞ്ചറുമായി പോകുമ്പോൾ അതിനൊരു വലിയ വളർച്ചയിലേക്ക് നയിക്കുമ്പോൾ അത് മാത്രമല്ലല്ലോ വളരേണ്ടത്, അതിനോടനുബന്ധമായി നിൽക്കുന്ന ഒരു പ്രദേശം വളരണം, ഒരു സമൂഹം വളരണം, അതും അത്യാവശ്യമാണ്. ഇപ്പോൾ ആ കാലത്ത് നോക്കിയപ്പോൾ 96 ആ കാലത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ ടെക്നോ പാർക്കാണ് മറ്റൊരു ലാൻഡ്മാർക്ക്. ഇവിടം കഴിഞ്ഞാൽ പിന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഈ നിലയിൽ നിൽക്കണം. ഇന്നിപ്പോൾ 2019 ഇവിടമേ മാറിപ്പോയി. ഡെഫിനറ്റ്ലി ഈ ഏരിയയിൽ അന്ന് ഞങ്ങൾ 75,000 പെർ സെന്റിനെല്ലാം വാങ്ങിച്ച സ്ഥലം, ഇപ്പോൾ സ്ഥലം ഈ കഴിഞ്ഞ ആഴ്ചയും ഞാനൊരു സ്ഥലത്ത് പോയി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് സെൻറ്റിന് 16 ലക്ഷമാണ്. അപ്പോൾ അങ്ങനെ ഒരു ചേഞ്ച് വരുത്താൻ ഈ ഏരിയയിൽ പറ്റി. ആൻഡ് ആളുകൾക്ക് അതിന് ഇവിടെ ഇതിൻ്റെ ചുറ്റുമുള്ള ആളുകൾക്ക് ഒരു അഭൂതപൂർവമായ ഒരു ചേഞ്ച് വരികയും നമ്മളൊരു എൻറ്റിറ്റി ആയിട്ട് എല്ലാവരും റെസ്പെക്ട് ചെയ്യും എന്നുള്ള ചരിതാർത്ഥമാണ്. ആദ്യം തന്നെ നാഷണൽ അക്രഡിറ്റേഷൻ കിട്ടിയ കിംസിൻ്റെ ഒരു മേന്മ ചികിത്സാ രംഗത്തും വളരെ കരുതലോടെയാണോ പോയത്? ആദ്യം മുതൽ എത്തിക്സിനെ പിടിച്ചിരിക്കുന്നത് കൊണ്ട് പല വിധത്തിലുള്ള ലാഭകരമായ പ്രവർത്തനങ്ങളും ചെയ്യാനായിട്ട് ഞാൻ സമ്മതിച്ചിട്ടില്ല. അപ്പോൾ ഒരു നല്ല ടീം വർക്ക് ഉണ്ടാക്കി എന്നുള്ളതാണ് ആദ്യത്തെ സക്സസ്. ആ ടീം ബിൽഡിങ്ങാണ് ഈ നോ ഡോക്ടർ വിജയരാഘവൻ ജീവി, പിന്നെ അങ്ങനെയുള്ള ഒരുപാട് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചേർന്നു, റിലേറ്റീവ്സും എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു ടീം ബിൽഡിംഗ് ഉണ്ടായി. അതിനുശേഷം എത്തിക്സ് വാസ് എ കോമൺ തിങ്. അപ്പോൾ ഒരു ചെറിയ എക്സാമ്പിൾ പറയാം, ഈ നോ ഞങ്ങൾ CT scan വാങ്ങിച്ചു. അപ്പോൾ CT scan ഒരു 10 CT scanെങ്കിലും ദിവസം എടുത്തില്ല എന്നുണ്ടെങ്കിൽ അതൊരു ലാഭകരമായി വരില്ല. പക്ഷേ ഞങ്ങൾ അന്നെല്ലാം എടുക്കുന്ന 1-ഉം 2-ഉം എല്ലാം. അപ്പോൾ ഇവിടുത്തെ ലോക്കലായിട്ടുള്ള പല ന്യൂറോളജിസ്റ്റും വിളിച്ചു പറഞ്ഞു അത് ഞങ്ങൾ അയക്കാം, 7-8 എല്ലാം എടുക്കാനായി എത്തിക്കാനായിട്ട് ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. എനിക്കൊന്ന് ഡോക്ടർ അത് പറഞ്ഞു തന്നായി, കാരണം ഈ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ നമ്മളെല്ലാം അതിൻ്റെ സേവനം വാങ്ങുമ്പോഴും സർവീസ് വാങ്ങുമ്പോഴും പല പരാതികൾ പറയാറുണ്ട്. ഈ ഡോക്ടേഴ്സിന് ടാർജറ്റ് കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ ചെന്നാൽ ഉടൻ ഇൻഷുറൻസ് ഉണ്ടോ എന്ന് ചോദിക്കുക, ഇൻഷുറൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ലിസ്റ്റ് ഓഫ് എക്സാമിനേഷൻസ് ആണ്. അപ്പോൾ ഇത് ഇത്തരം ഒരു 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 വലിയ ആക്ഷേപം കേൾക്കേണ്ടി വരും, അതിനെ പരമാവധി ഒഴിച്ചു നിർത്താൻ കിംസിന് കഴിയുന്നുണ്ടോ? ഇന്ന് വരെ ഒരു ഡോക്ടറിന് ഈ ഹോസ്പിറ്റലിൽ ഒരു ടാർഗറ്റ് കൊടുത്തിട്ടില്ല.
ഇന്ന് വരെ കൂടുതൽ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. ബെസ്റ്റ് പ്രാക്ടീസ് ചെയ്യുക, ഇൻവെസ്റ്റിഗേഷൻ കൂടുതൽ ചെയ്യാതിരിക്കുക, ക്ലിനിക്കൽ ജഡ്ജ്മെൻറ്റ് കൂടുതൽ ഉപയോഗിക്കുക. കാര്യം വെച്ചാൽ നമ്മുടെ പഴയ ഡോക്ടേഴ്സ് എല്ലാം എപ്പോഴും ക്ലിനിക്കൽ ജഡ്ജ്മെൻറ്റ് ആളുകളല്ലേ. അപ്പോൾ പ്രത്യേകിച്ച് ഒരു ഇന്റേണൽ മെഡിസിൻ ഡോക്ടർക്ക് അത് കുറച്ചുകൂടി പറയാനാകും. അതെ, ഡെഫിനറ്റ് ആയിട്ട്, ബിക്കോസ് ഇന്റേണൽ മെഡിസിൻ ആണ് ഇതിൻ്റെ ഈ ശരിക്കും മെഡിക്കൽ പ്രാക്ടീസിൻ്റെ ഒരു നെടുംതൂൺ, ഒരു സെൻട്രൽ പില്ലർ. മാധ്യമപ്രവർത്തകൻ എന്ന നിലയ്ക്ക് കൂടിയാണ് ഒരു സംഭവം പെട്ടെന്ന് ഓർമ്മ വന്നത്. ഈ സുനന്ദ പുഷ്കറിന്റെ മരണം സംഭവിച്ച സമയത്ത് അതിന് തൊട്ട് മുമ്പ് സുനന്ദ ചികിത്സിച്ചത് ഈ ഹോസ്പിറ്റലാണ്. കിംസ് വളരെ ബോൾഡായി മെഡിക്കൽ ബുള്ളറ്റിൻ ഇറക്കി നിങ്ങൾക്കറിയാവുന്ന വിവരം അറിയിച്ചു. അതൊരു ഉത്തരവാദിത്വമായിരുന്നു നിറവേറ്റിയത്. അതൊരു വളരെ പെയിൻഫുള്ളും ഒരു ടച്ചി സബ്ജക്റ്റുമാണ്. അൺഫോർച്ചുനേറ്റ്ലി എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ഞങ്ങളൊരു ട്രാൻസ്പെറൻസി എപ്പോഴും കീപ്പ് ചെയ്യും. ഈ ട്രാൻസ്പെറൻസി വെച്ചിട്ട് ഈ എല്ലാം ഡോക്യുമെൻ്റ് ചെയ്യണമെന്നാണ്. ഡോക്യുമെൻ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തെല്ലാം പേഷ്യൻ്റ് പറഞ്ഞാലും ശരി, ഡോക്യുമെൻ്റ് ചെയ്തിട്ടില്ലെങ്കിൽ യു ഹാവ് നോട്ട് ഡൺ, നിങ്ങൾ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു 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 ലോ. അപ്പോൾ അത് കാരണം എല്ലാം ഡോക്ടേഴ്സ് എല്ലാം ഡോക്യുമെൻ്റ് എന്ന കാര്യത്തിൽ 100% പെർഫെക്റ്റ് അല്ല, എന്നാലും ഡോക്യുമെൻറ്റേഷൻ ഈസ് വെരി ഗുഡ്. അപ്പോൾ അത് കാരണം ഈ കംപ്ലീറ്റ് ഡോക്യുമെൻറ്റേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഡോക്യുമെൻ്റേഷൻ്റെ ബേസിസിൽ ഞങ്ങൾക്ക് എന്താ ഇവിടെ സംഭവിച്ചു എന്നുള്ളതും ഇവിടെ എന്തിനാണ് നോക്കിയെന്നുള്ളതും പറയാനായിട്ട് യാതൊരു വിഷയവും ഉണ്ടായിരുന്നില്ല. ആ ട്രാൻസ്പെറൻസി ഞങ്ങൾ കീപ്പ് ചെയ്തു. അതല്ലാതെ യാതൊരു വിധത്തിലുള്ള ഒരു സ്റ്റോറി ട്വിസ്റ്റ് ചെയ്യാനോ ഒന്നും ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. പല പ്രാവശ്യം ഡൽഹി പോലീസ് ഇവിടെ വന്ന് ഞങ്ങളെ റെക്കോർഡ്സ് മുഴുവൻ നോക്കിയിട്ടുണ്ട്. ആൻഡ് ഞങ്ങളുടെ 5 ഡോക്ടേഴ്സും നഴ്സസും ഡൽഹിയിൽ പോയിട്ടുണ്ട്. അങ്ങനെയുള്ള പല സംഭവങ്ങളും നടന്നിട്ടുണ്ട്. പക്ഷേ സത്യം മാത്രം പിടിച്ച് പറയുക എന്നുള്ളതായിരുന്നു. പക്ഷേ പറയേണ്ട കാര്യങ്ങൾ ഒരു ആശുപത്രിയുടെ ക്രെഡിബിലിറ്റിയിൽ നിന്നുകൊണ്ട് പറഞ്ഞു എന്ന് കിംസിനെ. പക്ഷേ ഈ എത്തിക്കൽ വാല്യൂസ് കീപ്പ് ചെയ്യുക എന്ന് നമ്മൾ ആ പറയുന്ന ഉത്തരവാദിത്വം നമ്മുടെ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികൾ കാര്യമായി പാലിക്കും. പലരും ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതിനകത്ത് ഒരു സിസ്റ്റം ഇല്ലാത്ത കാരണം ഒരുപാട് പാളിച്ചയുണ്ട്. മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ കോർപ്പറേറ്റ് ഹോസ്പിറ്റൽസ് മാത്രം കരുതരുത്. ഇനോ ഇങ്ങനെയുള്ള പല സംഭവങ്ങളും ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പോലുള്ള ആശുപത്രികളിൽ പോലും ടി വിയിലെല്ലാം കണ്ടു കാണുമല്ലോ. അപ്പോൾ ഒരു സിസ്റ്റത്തിൻ്റെ ലാക്കാണ് അത് കാണിക്കുന്നത്. ഒരു സിസ്റ്റവും ട്രാൻസ്പെറൻറ്റ് സിസ്റ്റവും ഉണ്ടെങ്കിൽ എപ്പോഴും പിടിച്ചു നിൽക്കാൻ പറ്റും. പല ഹോസ്പിറ്റലുകൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അത് അതിൻ്റേതായ ഫുൾ സെൻസിൽ ഇപ്പോഴും ആയിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഈ ഡോക്ടേഴ്സിനെ പിക്ക് ചെയ്യുന്നതിൽ ഡോക്ടർ സഹദുള്ളയ്ക്ക് എന്തൊക്കെ തരം സ്ട്രെയിൻ അനുഭവിക്കേണ്ടി വരും? കാരണം ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ, പി ജി പലപ്പോഴും ഈ അപ്പനപ്പൂപ്പന്മാരുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് അനുസരിച്ച് മാത്രം നടന്നുകൊണ്ടിരിക്കുന്നതായി പലയിടത്തും മാറും. മെറിറ്റ് ചെറുതാകുന്നുണ്ട്. അപ്പൊ ഇതിനിടയിൽ നമ്മൾ എഫിഷ്യന്റ് ആയ ഡോക്ടേഴ്സിനെ സെലക്ട് ചെയ്യാന്ന് പറയുന്നതാണ് ഒരു വലിയ ചലഞ്ച്. അത് വലിയ ചലഞ്ചാണ്. ഇപ്പോൾ പല ഡോക്ടേഴ്സും അമേരിക്കയിൽ നിന്നും ഇംഗ്ലണ്ടിൽ നിന്നും എല്ലാം വന്നിട്ട് നമുക്ക് ഉടനെ തന്നെ അമേരിക്കയിൽ നിന്ന് ഇംഗ്ലണ്ടിൽ വരുമ്പോൾ ഒരു പ്രത്യേക ഒരു ബഹുമാനമാണല്ലോ. അപ്പോൾ ആ പ്രത്യേക ബഹുമാനത്തിൽ അവർ പറയും ഞാൻ അത് ചെയ്തിട്ടുണ്ട്, ഇത് ചെയ്തിട്ടുണ്ടെന്ന്. പക്ഷേ ഇവിടെ വന്നിട്ട് നമ്മുടെ പേഷ്യൻസിനെ അല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് അതിനകത്ത് വേണ്ട ഈനോ വിദഗ്ധത ഉണ്ടെന്ന് മനസ്സിലായതിന് ശേഷമേ അവരത് ചെയ്യാൻ സമ്മതിക്കുള്ളൂ. എത്ര കൊടി കെട്ടിയ സർജനായാലും ശരി, ആ പ്രിവിലേജിങ് കഴിഞ്ഞിട്ടേ പറ്റുള്ളൂ. അപ്പോൾ ആ സിസ്റ്റം കംപ്ലീറ്റായിട്ട് ഇട്ടിട്ടുണ്ട്. പലരും വന്നിട്ട് എൻ്റെ അടുത്ത് പറയും ആ സിസ്റ്റം ഈനോ ഇത് ഞാൻ ഇംഗ്ലണ്ടിൽ ഇത്രയും കേസ് ഹാർട്ട് സർജറി ചെയ്തതാണ്. പക്ഷേ ഞാൻ പറയും ഇവിടുത്തെ ഹാർട്ട് സർജറി ചെയ്യണമെങ്കിൽ അത് നിങ്ങൾ പ്രൂവ് ചെയ്യണം. അത് പ്രൂവ് ചെയ്യണമെങ്കിൽ വേറൊരു കാർഡിയാക് സർജൻ ഇവിടെയുള്ള കാർഡിയാക് സർജൻ്റെ കൂടെ നിന്ന് വർക്ക് ചെയ്ത് ഇത്രയും കേസ് ചെയ്ത് കുഴപ്പമില്ലാന്ന് കണ്ടാലേ ഞാൻ സമ്മതിക്കുള്ളൂ. ചികിത്സാ ചെലവ്, വാങ്ങുന്ന ഫീസ്, ഇതിലൊക്കെ തോന്നിയ പടിയാണെന്നുള്ള ആളുകളുടെ ഒരു വിചാരമുണ്ട്. ഇതിനൊക്കെ ഒരു യൂണിഫോമിറ്റി സാധ്യമാണോ, സ്കെയിൽ അനുസരിച്ച്? കേരളത്തിലൊരു വിശ്വാസം, ഈ ഗവൺമെൻറ്റിൻ്റെ കെയർ എല്ലാം ഫ്രീ ആണ്. പബ്ലിക് പ്രൈവറ്റ് സെക്രട്ടറി പോകുമ്പോൾ എല്ലാം ഇനോ പൈസ വാങ്ങുകയാണ് അല്ലെങ്കിൽ പൈസയ്ക്ക് കൂടുതൽ വാങ്ങുകയാണ് എന്നുള്ളൊരു വിശ്വാസം, ഒരു ഫീലാണ്. ഈ അത് ശരിക്കും വാട്ട് ഈസ് ദ ഫീ ഫോർ എ സർവീസ് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഗവൺമെൻറ്റിലായിരിക്കും മിക്ക കാര്യങ്ങളിലും ഈ ഫീ ഫോർ സർവീസ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് സർവീസ് കൂടുതൽ. കാര്യം വെച്ചാൽ ഒരുപാട് ഇൻഎഫിഷ്യൻസി ഇൻഹറൻ്റ് ആയിട്ട് ബ്യൂറോക്രസിയും വന്നിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ആ ഒരു ഒരു പർട്ടിക്കുലർ ഓപ്പറേഷൻ എടുത്താൽ അതിന് ഏറ്റവും കൂടുതൽ കോസ്റ്റ് വരുന്നത് ഗവൺമെൻറ് ഇതിലെ സെറ്റപ്പിലായിരിക്കും. പക്ഷേ
എന്താന്ന് വെച്ചാൽ അത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് ജനങ്ങൾക്ക് അത് ഫീൽ ചെയ്യാൻ അറിയില്ല. ഇപ്പോ ഉദാഹരണത്തിന് ഡോക്ടർ പറഞ്ഞാൽ ഇപ്പോൾ ഗൈനക്കോളജി എടുത്താൽ ഒരു നോർമൽ ഡെലിവറിക്ക് നമ്മൾ പേവാർഡ് എടുത്ത് മെഡിക്കൽ കോളേജിൽ പോയാൽ ഒരു 5,000-6,000 രൂപയ്ക്ക് കിട്ടും. പക്ഷെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പോയാൽ നോർമൽ ഡെലിവറി ആണെങ്കിൽ 35 വരെ ആകാം, സിസേറിയൻ ആണെങ്കിൽ അത് 60-65. ഇതാണ് അതിന്റെ ഒരു 30,000-50,000 ആകും. പക്ഷേ അതിന്റെ വ്യത്യാസം എന്താന്ന് വെച്ചാൽ അത് നമ്മൾ പോക്കറ്റിൽ നിന്ന് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് ഫീൽ ചെയ്യുന്നു. ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിന്റെ അടിസ്ഥാനത്തിൽ ഹോസ്പിറ്റലുകളെ സ്കെയിൽ ചെയ്യുക എന്ന് പറയുന്നത് അടിയന്തരമായി വേണ്ടതാണ്. അടിയന്തരമായി വേണ്ടതെന്ന് വെച്ചാൽ അത് വളരെ സയന്റിഫിക് ആയിട്ട് ഡിസ്കസ് ചെയ്ത് ചെയ്യേണ്ട കാര്യം. അതല്ലെങ്കിൽ വളരെ കൺഫ്യൂഷൻസ് ഉണ്ടാവും. നഴ്സിംഗിന്റെ സാലറി ഹൈക്ക് തന്നെ ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്തത് ആരെയാണ്? ആർക്കും അറിയില്ല. പബ്ലിക്കിനെയാണ് എഫക്ട് ചെയ്തത്. കാര്യം വെച്ചാൽ നഴ്സിംഗ് സാലറി 30-40% ഈവൻ 50% വരെ ഇൻക്രീസ് ചെയ്തപ്പോൾ ആൻഡ് ഒറ്റ അടിക്ക് ഇൻക്രീസ് ചെയ്തപ്പോൾ പല ഗവൺമെൻറ് സർവീസിലും ഇൻക്രീസ് ചെയ്യാതിരുന്നപ്പോൾ ഇത് പ്രൈവറ്റ് സെക്ടറിൽ മാത്രം ഇൻക്രീസ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ഇത് പലതും ചാർജ് ചെയ്ത് വരുന്നത് പബ്ലിക്കിനാണ്. പക്ഷേ ഡോക്ടർ അത് പറയുമ്പോൾ കേരളമാകെ ആ നഴ്സുമാർക്കൊപ്പം നിൽക്കുന്നൊരവസ്ഥയുണ്ടായി. പലയിടത്തും അവർ വല്ലാതെ ബുദ്ധിമുട്ടുന്നു എന്നൊരു റിയാലിറ്റി മലയാളി തിരിച്ചറിഞ്ഞു. അതിനെ വല്ലാതെ പിന്തുണച്ചു കേരളമാകെ. ഒരു ഒരു വലിയൊരു ഹോസ്പിറ്റൽ ഗ്രൂപ്പ് എന്ന നിലയിൽ കിംസും ഒരു പ്രധാനപ്പെട്ട അതിന്റെ ഒരു മേധാവി എന്ന നിലയിൽ ഡോക്ടർ സഹദുള്ളയും എടുക്കുന്ന ഒരു സ്റ്റാൻഡ് എന്താ? ഞങ്ങൾ ഇവിടെയും സമരം ഉണ്ടായിട്ടുണ്ട്. അതെ അതെ, വളരെ കുറച്ചൊരു ടോക്കൺ സമരമല്ല ഉണ്ടായി. ഒരു വളരെ ഒരു വലിയ ഹൈക്ക് പെട്ടെന്ന് ഒരു ഓർഡിനൻസ് ആയിട്ട് വന്നപ്പോൾ കിംസ് ആദ്യം ഫോളോ ചെയ്ത ഒരു ഹോസ്പിറ്റലാണ്. ഓർഡിനൻസ് ഞങ്ങൾ നേരെ ഫോളോ ചെയ്തു. അത് ആ ബെഡ് നമ്പർ അനുസരിച്ച് ഗവൺമെന്റ് ഇറക്കിയത് ഫോളോ ചെയ്തു. പക്ഷേ അത് കാരണം പല താരിഫ്സും ഇൻക്രീസ് ചെയ്യേണ്ടി വന്നു എന്നുള്ളത് ഒരു വാസ്തവമാണ്. അതല്ലാതെ സർവൈവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഈ ചികിത്സാ ചെലവ് സ്വകാര്യ ആശുപത്രികളിൽ കൂടുന്നതിൽ ഇൻഷുറൻസ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണോ? ഇൻഷുറൻസ് സെക്ടർ വരികയാണ് ഏറ്റവും നല്ല ഒരു ഒരു മാർഗം. അങ്ങനെ ഇൻഷുറൻസ് സെക്ടർ വന്നാൽ ഈ ഗവൺമെന്റിന്റെ പലപ്പോഴും സ്പെൻഡ് ചെയ്യുന്നത് ഇൻഷുറൻസ് ഗവൺമെൻറ് ആളുകൾക്ക് വേണ്ടി തന്നെ. ഇപ്പോൾ ആയുഷ്മാൻ ഭാരത് വന്നത് ഒരു വളരെ റെവല്യൂഷണറി ചേഞ്ചാണ്, മനസ്സിലായില്ലേ? പക്ഷേ അത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയാൽ, അതിനുള്ള ഇനഫ് തോട്ട് പ്രോസസ്സ് പിറകിലുണ്ടെങ്കിൽ, അത് ബാക്കിങ് ഉണ്ടെങ്കിൽ, അത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയാൽ 500,000 രൂപ ഒരു ഫാമിലിക്ക് കിട്ടുന്നത് ഒരു യാതൊരു വിധത്തിലും യാതൊരു സംശയമില്ല നല്ലതാണ്. അങ്ങനെ വരുമ്പോൾ പ്രൈവറ്റ് ഹെൽത്ത് കെയർ ഒരു ബേർഡനായിട്ട് ആർക്കും തോന്നില്ല. അപ്പോൾ എഫിഷ്യൻ്റ് ഹെൽത്ത് കെയർ പ്രൈവറ്റിൽ കൊടുക്കുന്നുള്ളതുകൊണ്ടാണല്ലോ ആളുകൾ വരുന്നത്. അല്ലെങ്കിൽ എന്തിനാണ് അവർ വരുന്നത്? കിംസിൽ തന്നെ 6,000 എംപ്ലോയീസ് ഉണ്ട്. അബൌട്ട് 950 ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ആ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഡെഫിനറ്റ്ലി ഗവൺമെൻറ്റിനും സമൂഹത്തിനും വളരെ നല്ലതാണ്. ആശുപത്രികൾ കേന്ദ്രീകരിച്ച് ഈ അവയവ കച്ചവടം എന്ന് പറയുന്ന ഒരു വലിയ സംവിധാനം രൂപപ്പെട്ടു വരുന്നുണ്ടോ? ഡോക്ടർ അടക്കം വളരെ കെയർഫുള്ളായി അതിനെതിരായി നിലയുറപ്പിക്കേണ്ടി വരാറുണ്ടോ? അതെ. അതായത് പിന്നെ ഈ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ഇപ്പോൾ ലോകത്ത് നോക്കിയാൽ 90% ഇന്റർനാഷണലി ഓർഗൻ ട്രാൻസ്പ്ലാന്റ് നടക്കുന്നത് ഡിസീസ് ഡോണറാണ്. അതായത് മരിച്ചുപോയവരുടെ നിന്ന് എടുക്കുന്ന ഓർഗൻസ്. നമ്മുടെ നാട്ടിൽ 80% ഓർഗൻസും ഡൊണേറ്റ് ചെയ്യുന്ന ഓർഗൻസും, പക്ഷേ ലീഗലായിട്ടുള്ള ഓർഗൻ കൊടുക്കാനുള്ള സംവിധാനമുണ്ട്. പക്ഷേ പലപ്പോഴും ഇതിനകത്ത് അബ്യൂസുണ്ട്. അതിപ്പോൾ അതിന് ഒരുപാട് എക്സാമ്പിൾ എനിക്ക് അറിയാം, വന്ന വളരെ ഡയറക്റ്റായിട്ട് തന്നെ അറിയാം. പക്ഷേ ആ അബ്യൂസ് നിർത്താനായിട്ട് ഈനോ ഗവൺമെൻറ് റെഗുലേഷൻസ് വേണ്ടത് ആവശ്യം തന്നെയാണ്. അതല്ലെങ്കിൽ ഈ ആളുകൾ അറിഞ്ഞിട്ട് ഓർഗൻ കൊടുക്കുകയാണെങ്കിൽ, എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ എനിക്ക് ഒരാളിന് ഡൊണേറ്റ് ചെയ്യണം, അത് വളരെ അതൊരു വലിയ സേവനമാണ്. ബ്രെയിൻ ഡെത്ത് എന്ന ഡെഫിനിഷനെ മിസ്യൂസ് ചെയ്യുന്നുണ്ടോ? എൻ്റെ അഭിപ്രായത്തിൽ 90% യാതൊരു മിസ്യൂസും ഇല്ല, യാതൊരുത്തുള്ള അബ്യൂസും ഇല്ല. പക്ഷേ 10% കേസസിൽ പലപ്പോഴും ആ സിസ്റ്റം ഫോളോ ചെയ്യാത്തതുകൊണ്ട്, അല്ലാതെ പിന്നെ മനഃപൂർവ്വം ചെയ്യുന്നതല്ല, ആ സിസ്റ്റം ഫോളോ, അതായത് ബ്രെയിൻ ഡെത്തിന് 2-3 പ്രാവശ്യം നമ്മളത് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അതിനുള്ള ടെസ്റ്റ് എല്ലാം വളരെ സയന്റിഫിക് ആയിട്ട്. അല്ലാത്ത പക്ഷെ അതൊരു ക്രൂവൽ അല്ലേ? ഈ പേഷ്യന്റോ അല്ലെങ്കിൽ പേഷ്യന്റിന്റെ ആളുകളോ അറിയാതെ ബ്രെയിൻ ഡെത്ത് ആണ് അല്ലെങ്കിൽ മരണത്തിലേക്കാണ് ഇയാൾ പോകുന്നത് എന്ന ബോധ്യം സ്വയം ഡോക്ടർമാർ തീരുമാനിച്ച് ഒരാളുടെ ഇന്റേണൽ ഓർഗൻസ് എടുത്ത് കച്ചവടം ചെയ്യുന്നത് അങ്ങേയറ്റം തെറ്റല്ലേ?
അങ്ങേയറ്റം തെറ്റാണ്. പക്ഷെ അങ്ങനെയല്ലല്ലോ നടക്കുന്നത്. അങ്ങനെ നടക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോഴത്തെ നമ്മുടെ കേരളത്തിലെ സെറ്റപ്പിൽ ഇത് ഏറ്റവും നല്ലപോലെ തുടങ്ങിയത് തമിഴ്നാടാണ്. ഇപ്പോഴത്തെ കേരളത്തെ സെറ്റപ്പിൽ ആൻഡ് ഈ കെ എൻ ഒ എസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓർഗനൈസേഷൻ വന്നിട്ടുണ്ട്, ഗവൺമെൻറ്റിൻ്റെ അപ്പോയിൻറ്റ് ചെയ്താണ്, അവരുടെ നേതൃത്വത്തിലേ ഇത് കൊടുക്കാൻ പറ്റുള്ളൂ. അവർ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഇത് ബ്രെയിൻ ഡെത്തിന്റെ പ്രിൻസിപ്പിൾസും അതിന്റെ അപ്നിയ ടെസ്റ്റ് എന്ന് പറയുന്ന ടെസ്റ്റ്, കേരളം അങ്ങനെ വ്യത്യാസമാണെന്ന് ഡോക്ടർ പറയുമ്പോൾ അതൊരു ആശ്വാസമാണ്. പക്ഷെ ഇതൊരു വലിയ മാഫിയയായി നിൽക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. കേരളത്തിന്റെ പുറത്താകാം അങ്ങനെ ഉള്ള സാധ്യതകൾ പലപ്പോഴും നമ്മൾ മൂവിയിൽ കണ്ടിട്ടുണ്ട്, പലപ്പോഴും വരാൻ സാധ്യതയുണ്ട്. ചില ഡോക്ടേഴ്സ് തന്നെ സംസാരിക്കുമ്പോൾ വളരെ സാധ്യതയുണ്ട്. ട്രേഡ് ആക്കാൻ പാടില്ല കംപ്ലീറ്റ്ലി. അത് ഒരു സിസ്റ്റം വഴി സയന്റിഫിക് വേയിൽ കൺട്രോൾ ചെയ്യാനുള്ള എല്ലാ മാർഗങ്ങളും. കേരളത്തിന്റെ ആരോഗ്യരംഗത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? കേരളീയനെ മലയാളിയെ നേരിടുന്ന കൂടുതൽ രോഗങ്ങൾ, അവൻ്റെ ഫ്യൂച്ചർ ലൈഫിനെ ബാധിക്കുന്ന രോഗാതുരമായ അവസ്ഥ. ഞാൻ ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഡോക്ടറാണ്. ക്യാൻസർ ഏറ്റവും കൂടുതൽ നമ്മുടെ കേരളത്തിൽ, അതാണ് ഏറ്റവും വലിയ ത്രെട്ട്. ഏറ്റവും ഇത് കേരളം കഴിഞ്ഞിട്ടാണ് ഓൾമോസ്റ്റ് മിസോറാം എല്ലാം വരുന്നത്. ബാക്കിയുള്ള സ്റ്റേറ്റ്സ് എല്ലാം വളരെ കുറവാണ്. എനിക്ക് തോന്നുന്ന ഒരു കാര്യം, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ, നമ്മുടെ ഈ ചവറ മണൽ അങ്ങനെയെല്ലാം ഇല്ലേ, അപ്പോൾ അവിടെയെല്ലാം ഉള്ള ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ ഹൈ ആണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം. പിന്നെ ഫുഡ് അഡൾട്രേഷൻ, പിന്നെ സ്മോക്കിംഗ്, അപ്പോൾ ഇങ്ങനെ പല കാരണങ്ങളിൽ ഡെഫിനറ്റ് ആയി. പിന്നെ ആൽക്കഹോൾ, ലിവർ ക്യാൻസർ വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഇങ്ങനെ പല കാരണങ്ങൾ പറയാമെങ്കിലും എന്തുകൊണ്ടാണ് ജനറലായിട്ട് കൂടുതൽ കേരളത്തിൽ എന്ന് പറയാനായിട്ട് വളരെ പ്രശ്നമാണ്. അപ്പോൾ ഈ അതുപോലെ തന്നെ മോഡേൺ എമർജിങ് ഡിസീസസ് കൂടുതൽ വരുന്നു, വൈറൽ ഡിസീസസ്. ഇപ്പോൾ അറിയാമല്ലോ പല വിധത്തിലും ഡെങ്കിയും ചിക്കൻ ഗുണ്യും അങ്ങനെ വരുന്നത്. അപ്പോൾ പിന്നെ നിപ്പ വൈറസ് വന്നു. അപ്പോൾ ഇതെല്ലാം നമ്മുടെ പ്രൊഡക്ടിവിറ്റിയെയും നമ്മുടെ സ്റ്റേറ്റിൻ്റെ ഇൻകത്തിനെയും ടൂറിസത്തിനെയും എല്ലാം ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ പബ്ലിക് ഹെൽത്ത് ഏറ്റവും സ്ട്രോങ് ആക്കേണ്ട ഒരു ഒരു ആവശ്യം. പക്ഷേ പബ്ലിക് ഹെൽത്ത് സ്ട്രോങ് ആക്കണമെങ്കിൽ ഡെഫിനറ്റ്ലി ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷനാണ് ഏറ്റവും ആവശ്യം. ഈ റിസർച്ചിലും അടക്കം ഈ പറഞ്ഞ ഒരു വലിയ എന്താ പറയുക, ഒരു ചലഞ്ചും ഉത്തരവാദിത്വവും കിംസ് ഏറ്റെടുക്കുന്നുണ്ടോ ഈ പുതിയ ഒരു പബ്ലിക് ഹെൽത്തിൻ്റെ കാര്യത്തിൽ? ഞങ്ങൾ കിംസ് ഈ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, പബ്ലിക് ഹെൽത്ത് ആൻഡ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറയുന്നത് കിംസ് ജയ്പൂർ ഫുഡ് കേട്ടോന്നറിയാം. അതല്ലാതെ ഈ മുട്ട് മാറ്റി വയ്ക്കുന്ന സർജറി, ആർത്തോപ്ലാസ്റ്റി എന്ന് പറയുമ്പോൾ, അത് നമ്മുടെ ടീച്ചേഴ്സിന് ഗുരുവന്ദനം എന്നുള്ള ഒരു പ്രോജക്റ്റാണ്. അത് അവർക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കും. അതേപോലെ പിന്നെ അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഹാർട്ട് സർജറി, അത് ഏകദേശം 100 കംപ്ലീറ്റ്ലി ടോട്ടലി ഫ്രീ, ഒരു പൈസ പോലും ചാർജ് ചെയ്യാറില്ല. പക്ഷേ അതിൻ്റെ കൂടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, R&D. ഹെൽത്ത് കെയറിൽ ഇനോ ഇന്ത്യയിൽ ഇല്ലാത്ത ഒരു സാധനം R&D ആണ്. അപ്പോൾ ആ R&D ഞങ്ങൾ ഈയിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രൈവറ്റ് സെക്ടറിലും ഇതെല്ലാം പോസിബിളാണ്. ഗവൺമെൻറ്റും കൂടെ കുറച്ച് ഈ പ്രൈവറ്റ് സെക്ടറിനെ കൺസിഡർ ചെയ്താൽ ഒരു പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ വഴി, മനസ്സിലായില്ലേ, ഈ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സമൂഹത്തിന് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും ശ്രമിക്കുന്നത് കൊള്ളാമെന്നാണ് എൻ്റെ അഭിപ്രായം. ഏതായാലും വളരെ സന്തോഷവും നല്ല സമാധാനവും തോന്നുന്ന നടപടികളും ഇടപെടലുകളെ കുറിച്ചാണ് ഡോക്ടർ തിരുനന്ദരം പറഞ്ഞത്. ഞാൻ ശ്രദ്ധിച്ചത് ഇപ്പോൾ ഡോക്ടറിൻ്റെ തന്നെ പുസ്തകമായ വൈറ്റൽ സയൻസ് റിഫ്ലക്ഷൻസ് ഓൺ എ ലൈഫ് ഇൻ മെഡിസിൻ ആൻഡ് മാനേജ്മെൻറ്റ്, ഇനിയും ഒരുപാട് ദൂരം അങ്ങയുടെ സ്ഥാപനങ്ങൾക്കും അങ്ങേക്കും ഇതുപോലെ പോകാനാവട്ടെ. താങ്ക് യു. നമസ്കാരം. ഐ ലവ് യു ഗൈസ്.